ഉത്തർപ്രദേശിൽ ക്ഷേത്രം തകർത്തു പണിതു എന്ന കേസിൽ ഷാഹി ജുമാ മസ്ജിദിൽ കോടതി നടത്തിയ സർവേ മൂലം മരണം നാലായി കോടതിയിൽ നിന്നും വന്ന കമ്മീഷണറെ അടക്കം മുസ്ലിം വിഭാഗം തടയുകയും സംഘർഷത്തിൽ കലാശിക്കുകയുമായിരുന്നു ഉത്തർപ്രദേശിലെ സംഭാലിൽ ഞായറാഴ്ച പള്ളിയിൽ നടത്തിയ സർവേ ചൊല്ലിയുണ്ടായ സംഘർഷം നിയന്ത്രിക്കാൻ പ്രദേശത്ത് ഇന്റർനെറ്റ് റദ്ദു ചെയ്യുകയും ചെയ്തു കേന്ദ്രം പോലീസിനെ വിന്യസിപ്പിച്ചു അക്രമികളെ കണ്ടാലുടൻ മുട്ടിന് താഴെ വെടിവെക്കാൻ ജില്ലാ മജിസ്ട്രേറ്റ് ഉത്തരവിടുകയും ചെയ്തു മാത്രമല്ല പ്രദേശത്ത് നിരോധനാജ്ഞ ഏർപ്പെടുത്തുകയും ചെയ്തു ഇന്റർനെറ്റ് സേവനങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കുകയും സ്കൂളുകൾ അടയ്ക്കുകയും ചെയ്തു മുഗൾ കാലഘട്ടത്തിൽ ബാബർ ഇവിടെ നിന്നിരുന്ന ശ്രീ ഹരിഹർ ക്ഷേത്രം തകർത്ത് അവിടെ ഷാഹി ജുമാ മസ്ജിദ് പണിതു എന്നാണ് കേസ് ക്ഷേത്രം രൂപമാറ്റം വരുത്തിയതായാണ് ഷാഹി ജുമാ മസ്ജിദ് എന്നും കേസിലെ തർക്കവിഷയമാണ് എന്നാൽ കേസ് നടപടികൾ നടത്തിയ കോടതിയുടെ കമ്മീഷണറെ തടയുകയായിരുന്നു തെളിവുകൾ ശേഖരിക്കാൻ നടത്തിയ സർവേയും തടയുകയായിരുന്നു ഷാഹി ജുമാ മസ്ജിദിൽ കോടതി ഉത്തരവിട്ട സർവേയിൽ നാട്ടുകാരും പോലീസും തമ്മിൽ അക്രമാസക്തമായ ഏറ്റുമുട്ടലിലേക്ക് നയിച്ചതോടെ ഞായറാഴ്ച രാവിലെ സംഭാലിൽ അരാജകത്വം പൊട്ടിപ്പുറപ്പെട്ടു ഒരു ഹിന്ദു ക്ഷേത്രത്തിന്റെ സ്ഥലത്താണ് പള്ളി പണിതെന്ന അവകാശവാദത്തെ ചൊല്ലിയുള്ള തർക്കവിഷയമായ നിയമ പോരാട്ടത്തിന്റെ കേന്ദ്രമാണ് ഈ മസ്ജിദ് പ്രതിഷേധകർ ചില വാഹനങ്ങൾക്ക് തീയിടുകയും പോലീസിനു നേരെ കല്ലെറിയുകയും ചെയ്തു ജനക്കൂട്ടത്തെ പിരിച്ചുവിടാൻ കണ്ണീർ വാതകവും ബാറ്റണും പ്രയോഗിച്ചു സംഭവത്തിൽ മുപ്പതിലധികം പോലീസുകാർക്കും പരിക്കേറ്റു സമാധാനം സ്ഥാപിക്കാനുള്ള തീവ്ര ശ്രമങ്ങൾ വരികയാണ് രണ്ട് സ്ത്രീകൾ ഉൾപ്പെടെ ഇരുപത്തിയൊന്ന് പേരെ കസ്റ്റഡിയിലെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അക്രമികൾ പ്രതികളായവർക്കെതിരെ കർശനമായ ദേശീയ സുരക്ഷാ നിയമപ്രകാരം കേസെടുക്കുമെന്ന് ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു രണ്ടുപേരുടെ മരണകാരണം വ്യക്തമാണ് നാടൻ പിസ്റ്റലിൽ നിന്നുള്ള വെടിയുണ്ടകളാണ് എന്ന വാർത്താ ഏജൻസിയായ പി ടി ഐ ഉദരിച്ചു പറഞ്ഞു അഡ്വക്കേറ്റ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള സർവേ സംഘം പ്രവർത്തനം ആരംഭിച്ചപ്പോൾ പള്ളിക്ക് സമീപം ജനക്കൂട്ടം തടിച്ചുകൂടിയതോടെയാണ് അക്രമം ആരംഭിച്ചതെന്ന് പോലീസ് പറഞ്ഞു മസ്ജിദിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് പോലീസിനെ തടയാൻ ശ്രമിച്ച ആയിരത്തോളം ആളുകൾക്ക് ജനക്കൂട്ടം തടിച്ചുകൂടി സംഭവ സ്ഥലത്ത് നിലയുറപ്പിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെ ആൾക്കൂട്ടത്തിലുണ്ടായിരുന്ന ചിലർ കല്ലെറിഞ്ഞു ആൾക്കൂട്ടം പത്തിലധികം വാഹനങ്ങൾക്ക് തീയിട്ടു ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയൊൻപതിൽ മുഗൾ ചക്രവർത്തിയായ ബാബർ ക്ഷേത്രം നശിപ്പിച്ചതായി ബാബർ നാമ ഐൻ ഇ അക്ബരി തുടങ്ങിയ ചരിത്ര ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും ഹർജിക്കാർ വാദിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ആരാധനാലയ നിയമം ഉയർത്തിപ്പിടിച്ച് മതസ്ഥലങ്ങളുടെ പവിത്രതയെ ലംഘിക്കുന്ന പ്രകോപനമായാണ് വിമർശകർ ഇതിനെ വീക്ഷിക്കുന്നതെങ്കിൽ ചരിത്രപരമായ സത്യങ്ങൾ പുറത്തെടുക്കുന്നതിൽ ഇത് അനിവാര്യമായ നടപടിയാണെന്ന് സർവേ പിന്തുണയ്ക്കുന്നവർ വാദിക്കുന്നു ഇതിനിടെ അസ്വസ്ഥതകൾക്കിടയിലും ഉദ്യോഗസ്ഥർ മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം സർവേ പൂർത്തിയാക്കി കോടതിയുടെ നിർദ്ദേശപ്രകാരം വീഡിയോഗ്രാഫറേയും ഫോട്ടോഗ്രാഫറേയും പിന്തുണച്ചുകൊണ്ട് സർവേ സംഘം സെറ്റിൽ വിശദമായ പരിശോധന നടത്തിയതായി അഡ്വക്കേറ്റ് വിഷ്ണു ശങ്കർ ജെയിൻ പറഞ്ഞു നവംബർ സർവേ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം സംഭവം രാഷ്ട്രീയ സാമുദായിക പ്രതികരണങ്ങളുടെ തരംഗത്തിന് തിരികൊളുത്തി അടുത്തിടെ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലെ തിരഞ്ഞെടുപ്പുകളിൽ ക്രമക്കേടുകളെക്കുറിച്ചുള്ള ആരോപണങ്ങളിൽ നിന്ന് വ്യതിച്ചലിക്കാനാണ് ബി ജെ പി നേതൃത്വത്തിലുള്ള സർക്കാർ കലാപം സൃഷ്ടിക്കുന്നതെന്നും സമാജ്വാദി പാർട്ടി നേതാവായ അഖിലേഷ് യാദവ് ആരോപിച്ചിരുന്നു തിരഞ്ഞെടുപ്പ് വിഷയങ്ങളിൽ ഒരു ചർച്ചയും ഉണ്ടാകാതിരിക്കാൻ കുഴപ്പങ്ങൾ സൃഷ്ടിക്കുകയായിരുന്നു ലക്ഷ്യമെന്നും സമാജ്വാദി പാർട്ടി മേധാവി അവകാശപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ആരാധനാലയ നിയമം ഉദ്ധരിച്ച് എസ് പി എം വി സിയാർ റഹ്മാൻ ബർഹും സർവേ വിമർശിച്ചു സംഭാലിലെ ജുമാ മസ്ജിദ് ഒരു ചരിത്ര സ്ഥലമാണ് യിരത്തിയേഴില് നിലനിന്നിരുന്ന മതപരമായ സ്ഥലങ്ങൾ മാറ്റമില്ലാതെ തുടരുമെന്ന് സുപ്രീംകോടതി വിധിച്ചിരുന്നതായും അഖിലേഷ് യാദവ് പറഞ്ഞു ന്യൂസ് ഡെസ്ക്